بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم رحمن رحيم ما يا رب പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാറും ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ റമളാൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ബഹുമാന്യ മുഅ്മിനീങ്ങളെ, സകാത്ത് എന്ന വിഷയമാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഇസ്തിഖാമ ഗ്രൂപ്പിലൂടെ ഇനി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെയധികം തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയും പിഴവുകളും സംഭവിക്കുന്ന ഒരു മേഖലയാണ് സക്കാത്തിൻ്റെ മേഖല. നിലവിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പല ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ പോസ്റ്ററുകളും വാട്സപ്പ് സ്റ്റാറ്റസുകളുമൊക്കെ കൂടുതലായ ഈ സാഹചര്യത്തിൽ നമ്മൾ പറയാറുള്ള ഒരു വാക്കാണ് സക്കാത്ത് എന്നുള്ളത് സമ്പന്നൻ്റെ ഔദാര്യമല്ല, അവൻ്റെ ബാധ്യതയാണ്, ധനികൻ്റെ ബാധ്യതയാണ് എന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് ധനികൻ്റെ ബാധ്യതയെ ചുരുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സക്കാത്തിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുമ്പോൾ അത് ധനികൻ്റെ ബാധ്യത എന്നതിൽ ഉപരി പാവപ്പെട്ടവനും സക്കാത്ത് കൊടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. സക്കാത്ത് വാങ്ങാൻ അവകാശിയായ ആൾ തന്നെ സക്കാത്ത് കൊടുക്കാനും അവകാശികളാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സത്യത്തിൽ സക്കാത്ത് ധനികൻ്റെ ബാധ്യതയല്ല, മറിച്ചു ധനത്തിൻ്റെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് എന്നുള്ളതിൻ്റെ ഭാഷാ അർത്ഥവും അങ്ങനെ തന്നെയാണ്. അത്തുഹീറു, ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ ഭാഷാ അർത്ഥം. സക്കാത്ത് രണ്ട് വിധമാണ്. ഒന്ന് ശരീരത്തിനെ തൊട്ടുള്ള സക്കാത്ത്, മറ്റൊന്ന് സമ്പത്തിന് തൊട്ടുള്ള സക്കാത്ത്. ശരീരത്തെ തൊട്ടുള്ള സക്കാത്താണ് ആദ്യം നിർബന്ധമാക്കപ്പെട്ടത്. ഹിജ്റ രണ്ടിൽ പരിശുദ്ധമായ റമദാൻ മാസം പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പ് ആണ് ശരീരത്തെ തൊട്ടുള്ള സക്കാത്ത് നിർബന്ധമാക്കിയത്. അതിനുശേഷം ശവ്വാല് മാസത്തിലാണ്, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ശവ്വാല് മാസത്തിലാണ് ധനത്തിൻ്റെ സക്കാത്ത് ഇസ്ലാം നിർബന്ധമാക്കുന്നത്. ധനത്തിൻ്റെ സക്കാത്ത് എന്നുള്ളതിൽ കച്ചവടത്തിൻ്റെ സക്കാത്തും പെടും. അപ്പോൾ സമ്പത്തിൻ്റെ സക്കാത്ത്, ശരീരത്തിൻ്റെ സക്കാത്ത്, ഈ സമ്പത്തിൻ്റെ സക്കാത്തിൽ കച്ചവടത്തിൻ്റെ സക്കാത്തും ഉൾപ്പെടും. ബഹുഭൂരിഭാഗം ആളുകളും സക്കാത്ത് കൊടുക്കാതെ കുറ്റക്കാരാകുന്ന മേഖല കച്ചവടത്തിൻ്റെ സക്കാത്താണ്. കച്ചവടത്തിൻ്റെ സക്കാത്തിനെ കുറിച്ച് നന്നായി പഠിച്ചു വെക്കുകയും ബോധവാന്മാരായിത്തീരുകയും യഥാവിധി അതിൻ്റെ സക്കാത്ത് നിറവേറ്റി പോരുകയും വേണം. അത് നിർബന്ധ ബാധ്യത. സക്കാത്ത് യഥാവിധി കൊടുക്കാതിരുന്നാൽ നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് വളരെ ശക്തമായ താക്കീതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു, വല്ലദീന യക്നിസൂന ദ്ദഹബ വൽ ഫിദ്ദത വ ലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം ഫതുഖുവ ബിഹാ ജിബാഹുഹും വ ജുനൂബുഹും വ ളുഹൂറുഹും ഹാദ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. സ്വർണവും വെള്ളിയും ഒരുമിച്ച് സ്വരൂപിച്ച് കൂട്ടിവെക്കുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവരതിനെ ചെലവഴിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അതിശക്തമായ ശിക്ഷ കൊണ്ട് പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത് നമുക്കറിയാലോ, ഒരു ഒരു പരിഹാസരൂപേണ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിശക്തമായ ശിക്ഷ അവർക്ക് വരുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം എന്നുള്ള ആ ഒരു ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. സത്യത്തിന് ശിക്ഷ സന്തോഷ വാർത്ത അല്ലല്ലോ. യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം,
നരക തീയിലിട്ട് അത് ഊതിക്കാച്ചിക്കപ്പെടുന്ന ദിവസം. ഇവർ ഈ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് സ്വർണം വെള്ളി എന്നുള്ളത് അത് പ്രയോഗമാണ്. സ്വർണവും വെള്ളിയും അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാം എല്ലാം സമ്പത്തും അതിൽപ്പെടും. യോമ യുഹമ അലി ഹാഫി നാരി ജഹന്നം, നരകത്തിലുള്ള തീയിലിട്ട് അതിങ്ങനെ ഊതിക്കാച്ചപ്പെടുന്നു ദിവസം. എന്നിട്ടോ ഫത്തുക്കുവാ ബിഹ ജിബാഹുഹും വ ജുനൂബുഹും വ ളുഹൂറുഹും, അതുകൊണ്ട് അവരുടെ നെറ്റിയും അവരുടെ പാർശ്വസ്ഥലങ്ങളും മുതുകുമെല്ലാം പൊള്ളിക്കപ്പെടും, ചൂട് വെക്കപ്പെടും. എന്നിട്ടോ അവരോട് പറയാണ്, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വരൂപിച്ചു വെച്ച സാധനങ്ങളാണിത്. ഫദൂഖൂ മാ കുൻതും തക്നിസൂ, നിങ്ങൾ ഒരുക്കൂട്ടി വെച്ചതിനെ, നിങ്ങൾ സ്വരൂപിച്ചു വെച്ചതിനെ, നിങ്ങൾ പാത്തു വെച്ചതിനെ നിങ്ങൾ തന്നെ രുചിച്ചുകൊള്ളൂ എന്നവരോട് പറയുമെന്ന്. സമ്പത്ത് ഒരുമിച്ച് കൂട്ടി റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, ബാധ്യതകൾ നിറവേറ്റാതെ ജീവിച്ചു മരിച്ചു പോകുന്ന ധനാഢ്യരുടെയും സക്കാത്ത് നിർവഹിക്കാത്ത ആളുകളുടെയും ഒക്കെ അവസ്ഥ ഇതുതന്നെയാണ് എന്ന് ബഹുമാനമുള്ള മുഫസ്സിറുകൾ അവരുടെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സക്കാത്ത് കൊടുക്കൽ വളരെ നിർബന്ധമായ ബാധ്യതയാണ്, അത് മറന്നു പോകാതെ കൊടുത്തു വീട്ടേണ്ടതാണ്. അതുകൊണ്ട് വ്യക്തമായി അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് 8 ഇനങ്ങളിലാണ്: സ്വർണം, വെള്ളി, ആട്, മാട്, ഒട്ടകം, ധാന്യം, കാരക്ക, മുന്തിരി. ഇങ്ങനെ 8 ഇനങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. സ്വർണം, വെള്ളി, ആട്, മാട്, ഒട്ടകം, ധാന്യങ്ങൾ, കാരക്ക, മുന്തിരി. ഈ 8 ഇനങ്ങൾക്കപ്പുറമുള്ള ഒന്നിലും സക്കാത്ത് നിർബന്ധമല്ല. കച്ചവടത്തിൻ്റെ സക്കാത്ത് പറയുകയാണേ. അപ്പോൾ ഈ കറൻസിയോ, കറൻസി നോട്ടുകൾ, നമ്മുടെ നാട്ടിലുള്ള ഈ പൈസ, അത് സ്വർണം, വെള്ളി എന്നതിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. കറൻസികൾ എന്ന് പറയുന്നത് സ്വർണം, വെള്ളി എന്നതിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. നമുക്കറിയാലോ, ഏത് ഒരു കറൻസിയും റിസർവ് ബാങ്ക് അടിച്ചിറക്കുമ്പോൾ സ്വർണത്തിൽ നിന്നുള്ളൊരു മൂല്യം അതിൻ്റെതായിട്ട് മാറ്റിവെക്കുമെന്നും, ഇന്ന് മാറ്റിവെക്കാനില്ലാത്തത് കൊണ്ട് അതിൻ്റെ കണക്ക് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടുമെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പണ്ട് കാലത്ത് വിനിമയം നടത്തിയിരുന്നത് സ്വർണ നാണയങ്ങളെ കൊണ്ടും വെള്ളി നാണയങ്ങളെ കൊണ്ടുമായിരുന്നു, ഇന്നത് കറൻസിയിലേക്ക് മാറി. അപ്പോൾ കറൻസിക്കും സക്കാത്തുണ്ട്. ഉപകാരപ്രദമായ അത് പ്രാവർത്തികമാക്കുക, മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.